പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിൽ എറണാകുളം കാലടയിൽ സമാന്തര പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങി. മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പെരിയാറിന്റെ കുറുകെ നിർമ്മിക്കുന്ന പാലത്തിന്റെ പൈലിംഗ് ജോലികൾ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. കാലടി ഭാഗം മുതൽ പുഴയുടെ മധ്യഭാഗം വരെയുള്ള പണികളാണ് ആദ്യം തുടങ്ങുക. പുഴയിലെ ആറ് ഭീമുകളുടെ പൈലിംഗ് ജോലികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. ഇത് കഴിഞ്ഞാൽ പുഴയുടെ മധ്യഭാഗത്തു നിന്ന് താന്നിപ്പുഴ ഭാഗത്തേക്ക് ഭീമുകൾ നിർമ്മിക്കും. പുഴയുടെ ഒഴുക്കിന് തടസ്സമാകാതിരിക്കാനാണ് രണ്ട് ഘട്ടമായി ഭീമുകൾ കെട്ടുന്നത്. 18 ഭീമുകൾ ഇരുകരകളിലും പുഴയിലുമായി പണിതുയർത്തണം. നിർമ്മാണോദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 2024 ഡിസംബർ മാസമാകുമ്പോഴേക്കും പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കിയത്. എന്നാൽ ഇപ്പോൾ അത് ഒക്ടോബർ മാസമാകുമ്പോഴേക്കും നമുക്ക് അതിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് എല്ലാ നിലയിലുമുള്ള ശ്രദ്ധ മന്ത്രി ഓഫീസിൽ തന്നെ നേരിട്ടുണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഉപയോഗപ്പെടുത്തും. നിലവിലുള്ള പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് 5 മീറ്റർ മാറി 499 മീറ്റർ നീളത്തിലും 14 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം. 2 വർഷമാണ് നിർമ്മാണ കാലാവധി. 2012 ഉമ്മൻചാണ്ടി സർക്കാർ പാലം പണിക്കായി പണം വകയിരുത്തിയെങ്കിലും അലൈൻമെൻ്റ്, ഭൂമി ഏറ്റെടുക്കൽ എന്നിവയിൽ തട്ടി പദ്ധതി നിലച്ചിരുന്നു. വലിയ കുഴികൾ, വീതിയില്ലായ്മ, പാലത്തിൻ്റെ ബലക്ഷയം തുടങ്ങിയ കാരണങ്ങളായിരുന്നു പിന്നീട് ഉയർന്നു വന്നത്. പാലം പണി പൂർത്തിയാകുന്നതോടെ MC റോഡിലെ ഗതാഗത കുരുക്കിനാണ് ഇതോടെ പരിഹാരമാക്കുക. കൈരളി ന്യൂസ്, കൊച്ചി.